എല്ലാവരെയും ബ്ലസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര രൂപ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ 2022 ഡിസംബർ മാസം 4-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ഈ വർഷം അഭിഷേകത്തിൻ്റെ വർഷമാണ്. വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ഈ കാലഘട്ടത്തിൽ നേരിടുന്ന പകർച്ചവ്യാധികളിലും പ്രതികൂലത്തിലും എല്ലാം അഭിഷേകത്താൽ വിടുതൽ പ്രാപിക്കാൻ പോവുകയാണ്. നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വചന ചിന്തയിലേക്ക് കടന്നു വരാം. ദൈവത്തിൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോവുകയില്ല. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു വരാം. യോവേൽ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യത്തിലേക്ക്. ഞാൻ ഇസ്രയേലിൻ്റെ നടുവിലുണ്ട്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും, എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയുമില്ല. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്നവരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് പറയുകയാണ്, ഞാൻ ഇസ്രയേലിൻ്റെ നടുവിലുണ്ട്, ഞാൻ ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും, എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. വളരെ വലിയൊരു പ്രോമിസ് വേർഡാണ് ദൈവം നമ്മോട് പറയുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ജനം ഒരിക്കലും ലജ്ജിക്കുകയില്ല എന്നുള്ളത്. നമുക്ക് ഒരുമിച്ച് ചേർന്ന ചില വചനങ്ങളോട് വേഗത്തിൽ ചിന്തിക്കാം. ആ വചനത്തിനകത്ത് ആരൊക്കെ ലജ്ജിക്കത്തില്ല എന്നുള്ളത് വ്യക്തമായി കൊടുത്തിരിക്കുന്നു. റോമലേഖനം 10-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക്. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുൾ ചെയ്തിരിക്കുന്നുവല്ലോ. നാം വായിച്ചു കേട്ട വചനപ്രകാരം ഒന്നാമതായി ദൈവം നമ്മോട് പറയുകയാണ്, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. എത്ര പേർ എന്റെ കൂടെ ചേർന്ന് പൂർണ്ണമായി പ്രഭാതത്തിൽ പറയും, ഞാൻ എൻ്റെ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്, വിശ്വസിക്കുന്ന ദൈവം എന്നെ ഒരു നാളും കൈവിടുകയില്ല. എങ്കിൽ 2-ാമത്തെ ചിന്തയിലേക്ക് വരികയാണ്. 34-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലേക്ക്. അവനിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. രണ്ടാമതായി ദൈവം നമ്മോട് പറയാണ്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. എബ്രായ ലേഖനം 12:2 പറയാണ്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായ യേശുവിലേക്ക് നോക്കുക. നാം സാഹചര്യം നോക്കാതെ നമ്മുടെ കർത്താവിലേക്ക് നോക്കാമെങ്കിൽ ഒരു നാളും നാം ലജ്ജിച്ചു പോകത്തില്ല. എത്ര പേർ ഈ പ്രഭാതത്തിൽ ഒരുമിച്ചത് പൂർണ്ണ നിശ്ചയത്തോടെ പറയും, എൻ്റെ കർത്താവിനെ മാത്രം നോക്കി എൻ്റെ ഓട്ടം ഓടി തികയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എങ്കിൽ 3-ാമതായി നാം ചിന്തിക്കുകയാണ്, സങ്കീർത്തനം 25-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും.
മൂന്നാമതായി ദൈവം വചനത്തിലൂടെ നമ്മോട് പറയുകയാണ്, ദൈവത്തെ കാത്തിരിക്കുന്നവൻ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. കാരണം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യം പറയുന്നു, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. ഈ പ്രഭാതത്തിൽ വിശ്വസിക്കാമോ, നാളുകളായി ദൈവത്തിൽ നിന്നൊരു വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്ന അനേകരനെ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുവാൻ പോവുകയാണ്. ഒരിക്കലും നമ്മെ കൈവിടാത്ത, ലജ്ജിപ്പിക്കാത്ത ദൈവത്തിന്റെ കരത്തിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ പ്രഭാതത്തിൽ ദൈവം ആരുടെ ജീവിതത്തിനകത്ത് വ്യക്തമായി ഇടപെട്ടിട്ട് പറയുകയാണ്, എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. വിശ്വസിക്കുന്നവർ എന്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണമേ. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവ്, എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കണം. നാളുകളായി ദൈവത്തെ കാത്തിരിക്കുന്ന, നാളുകളായി ദൈവത്തിലേക്ക് നോക്കുന്ന, നാളുകളായി ദൈവത്തിൽ വിശ്വസിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടിയും ഈ പ്രഭാതത്തിൽ ലജ്ജിപ്പിക്കാത്തവന്റെ കരം വീഴുകയാണ്. അത്ഭുതകരമായ വിടുതലുകൾ അങ്ങ് തുറക്കാൻ പോകുന്നതിനായി നന്ദി. യേശുവിന്റെ നാമത്തിൽ എന്നെ കാണുന്ന ഓരോ മക്കൾക്കുമായി ഈ പ്രഭാതത്തിൽ ഒരു വഴി തുറക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അങ്ങ് അങ്ങയുടെ മക്കളെ ലജ്ജിപ്പിക്കത്തില്ലെന്നുള്ള ആ വാക്യം ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഈ പ്രഭാതം ഞങ്ങളുടെ ലജ്ജയെ മാറ്റുന്ന, ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു പുത്തൻ വഴി തുറക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പാ. അങ്ങനെ കേട്ട് കഴിഞ്ഞതിനായി നന്ദി. ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ തന്നെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാ ദിവസവും സൂമിൽ ആരാധന നടക്കുന്നു. അനേക ആയിരങ്ങൾക്ക് അത് വിടുതലും അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. നിങ്ങളെയും ഞാൻ ക്ഷണിക്കുന്നു, എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമുള്ളതായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ആ